ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ അസുഖവും ഡീമൈലിനേറ്റിംഗ് രോഗങ്ങളെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ തലച്ചോറിൽ നിന്ന് പല സിഗ്നൽ വഴി അല്ലെങ്കിൽ കറണ്ട് വഴിയാണ് നമ്മുടെ ഓരോ അവയവങ്ങളും വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാഴ്ച, നമ്മുടെ കണ്ണിൽ നിന്നുള്ള സിഗ്നല് ബ്രെയിനിലേക്ക് പോകുന്നത് ഒരു ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ നെർവിലാണ്. അതുപോലെ തന്നെ പല പേശികളിലേക്ക് തലച്ചോറിൽ നിന്ന്, കോശങ്ങളിൽ നിന്ന് സിഗ്നലുകൾ, ഇലക്ട്രിക്കൽ സിഗ്നലുകൾ പോകുന്നത് വയറുകൾ അല്ലെങ്കിൽ ആക്സോൺസ് എന്ന് പറഞ്ഞ വയർസിൽ കൂടെയാണ് ഈ സിഗ്നല് പേശികളിലും സ്പൈനൽ കോഡിൽ കൂടെ എത്തുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ വയറുകൾ നമ്മുടെ ഇലക്ട്രിക്കൽ വയറുകൾ പോലെ ഇൻസുലേറ്റഡ് ആണ്. അതിന് ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിന് പേര് ആണ് മൈലിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മൈലിൻ ഉണ്ടെങ്കിൽ സാധാരണ ഇലക്ട്രിക്കൽ വയർ പോലെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ പെട്ടെന്ന് തന്നെ ഓരോ അവയവങ്ങളിലെത്തുകയും ഒരു ലോസുമില്ലാതെ, അതായത് യാതൊരു രീതിയിൽ കറണ്ട് കുറയാതെയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് അവയവങ്ങളിൽ ചെന്നിട്ടാണ് നമ്മളുടെ ചലനങ്ങളിലും നമ്മുടെ സ്പർശനങ്ങളും നമ്മുടെ കാഴ്ചയും ഓരോ സെൻസുകളും നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയറുകൾ അവരുടെ അന്തരീക്ഷം സുരക്ഷിതമാക്കാനും ഈ മൈലിൻ എന്ന് പറഞ്ഞ കോട്ടിങ്ങിന് ഒരു തകരാറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട്. നൗ എന്തുകൊണ്ടാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് കൃത്യമായിട്ട് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ തന്നെയും നമുക്ക് ഇപ്പോഴത്തെ ഗവേഷണം വെച്ചിട്ട് മനസ്സിലാക്കി വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പ്രതിരോധ ശക്തി കൂടിയിട്ട് നമ്മുടെ ബ്ലഡിലുള്ള വെള്ള രക്താണുക്കൾ, അതായത് ടി സെൽസും ബി സെൽസ് എന്ന് പറഞ്ഞ് രക്താണുക്കൾ അകത്തേക്ക് ബ്രെയിനിലേക്കും സ്പൈനൽ കോർഡിലേക്കും കയറിയിട്ട് അത് ഈ ഓരോ വയറുകളുടെ അടുത്ത് ചെന്ന് ഈ മൈലിനെ ആക്രമിച്ച മൈലിൻ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അതുമൂലം പല ഗ്യാപ്പുകളും വയറിൽ വരുന്നതുകൊണ്ട് തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നലുകളും തലച്ചോറിൽ നിന്ന് താഴേക്ക് ഓരോ അവയവങ്ങളിലേക്ക് വരുന്ന സിഗ്നലിനും തകരാറ് വരുന്നതുകൊണ്ടാണ് ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. അതിനും ഡീമൈലിനേറ്റിംഗ് രോഗങ്ങൾ എന്ന് പറയും. ഇത്രയും നാളായിട്ട് ആക്ച്വലി മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് കാര്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു, ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. ഏതാണ്ട് 1980-84 ആദ്യമായിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് പല ഇഞ്ചെക്ഷൻസ്, ഇൻറ്റർഫെറോൺ ഗ്ലാട്ടർമർ എന്ന് പറഞ്ഞ് ഇഞ്ചെക്ഷൻസ് വരാൻ തുടങ്ങി. ഇവ മൂലം ഈ ഇഞ്ചെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ മോഡിഫൈ ചെയ്തിട്ട് ഈ ബി സെൽസും ടി സെൽസും കൊണ്ടുള്ള ആക്രമണം, മൈലിനുള്ള ആക്രമണം ശാന്തമാക്കിയിട്ട് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ ഓരോ റിലാപ്സ് എന്ന് പറഞ്ഞാൽ ഓരോ രോഗം ഉണ്ടാകുന്ന ഓരോ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ എന്നാലും ഈ മരുന്നുകൾ വളരെ അത്രയും പെർഫെക്റ്റ് മരുന്നുകളല്ലായിരുന്നു. ഏകദേശം ഒരു 30-40% മാത്രമേ ഈ റിലാപ്സ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അതുമാത്രമല്ല, ഈ മരുന്നുകൾ എടുത്താൽ പോലും മിക്കവർക്കും ഒരു 70-80% രോഗികൾക്ക് ഒരു 10-15 ശേഷം രോഗം സാവധാനം ഒരു പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് എത്തുമായിരുന്നു. മിക്കവരും ഒരു വീൽ ചെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ബെഡ് ബൗണ്ട് സ്റ്റേറ്റിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ ഒരു 5-10 വലിയൊരു വിപ്ലവം ഈ രോഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്. ഈ മരുന്നുകൾ ഈ ടി സെൽസ് അല്ലെങ്കിൽ ബി സെൽസിനെ നേരിട്ട് പോയി അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കുറയ്ക്കുക ചെയ്യുന്നത്. ഇതുമൂലം ഈ ഇതിൻ്റെ ആക്രമണം, മൈലിനുള്ള ആക്രമണം നിന്ന് രോഗം ശാന്തമാകുന്നു. പലതരത്തിലുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ട്. ഉദാഹരണത്തിന് റിട്ടുക്സുമാബ്, നാറ്റലിസുമാബ്, അലംടുസുമാബ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്. പുതിയ മരുന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നിൻ്റെയൊക്കെ പ്രയോജനം എന്ന് വെച്ചാൽ, ഈ അലംടുസുമാബ് എന്നൊക്കെ പറഞ്ഞ മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് ക്യൂർ എന്ന് വരെ പറയാൻ എത്തുന്ന ഒരു സാഹചര്യമായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗിക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മാറുകയും ചെയ്യും, 70% ആൾക്കാരിൽ മാറുകയും ചെയ്യും. അതുകൂടാതെ ചിലവരിൽ രോഗലക്ഷണങ്ങൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെയാണ് ഈ ഇപ്പം നടക്കുന്ന ഏറ്റവും റീസെൻ്റ് അഡ്വാൻസസ്. അതുകൂടാതെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ
ഈ ടൈപ്പ് ഡീമൈലിനേറ്റിംഗ് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വന്തം ബ്ലഡ് സെൽസ് നമ്മളുടെ മയലിനെയും നമ്മുടെ കോശങ്ങളെയും ആക്രമിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മരുന്ന് കീമോതെറപ്പി കൊടുത്തിട്ട് നമ്മളുടെ മജ്ജകളിലുള്ള ടി സെൽസും ബി സെൽസും കംപ്ലീറ്റ് ആയിട്ടങ്ങ് സപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മുടെ സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ഏറ്റവും പ്രോജനറ്റർ സെല്ല് നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിത് തിരിച്ച് പേഷ്യൻറ്റിന് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ രോഗിക്ക് പുതിയൊരു ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയങ്ങ് ഡെവലപ്പ് ചെയ്ത് വരും. ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പഴയ ഓർമ്മകളൊന്നും പുതിയ ടി സെൽസ് ബി സെൽസിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ വീണ്ടും ഈ മയലിനെ പോയി ആക്രമിക്കാതിരിക്കുകയും ഈ രോഗം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്ക്ലോസസ് അല്ലെങ്കിൽ ഡീമൈലിനേറ്റിംഗ് രോഗങ്ങൾക്കുള്ള പുതിയ ചികിത്സാ രീതികൾ. താങ്ക് യു വെരി മച്ച്.